ഹലോ, ഗ്ലാസ് പെയിൻറ് ഉപയോഗിച്ചുള്ളൊരു ക്രിസ്മസ് ബോട്ടിൽ ആർട്ടാണിത്. ഈ സീസണിൽ ഒത്തിരി ലൈറ്റ് ഡെക്കറേഷൻസ് ചെയ്യുമല്ലോ. ഈ ബോട്ടിലിനകത്തും നമ്മൾ ലൈറ്റ് വെച്ചു കൊടുക്കാനായതുകൊണ്ടാണ് അക്രിലിക് പെയിൻറ്റിന് പകരം ഗ്ലാസ് പെയിൻറ് ചെയ്യാമെന്ന് വെച്ചത്. ലൈറ്റ്സൊക്കെ വെക്കുമ്പം ഈ പെയിൻറ്റിനാണ് ഒന്നുകൂടെ ഭംഗി തോന്നിയിട്ടുള്ളത്. ഇത് ഗ്ലാസ് കളേഴ്സിൻ്റെ ബേസിക് ഷെയ്ഡ്സ് ഉള്ള പാക്കാണ്. ഇതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ഔട്ട്ലൈനറും കാണും. ഇതിൻ്റെ കൂടെ വരുന്നതും ബ്ലാക്ക് കളറിലുള്ള ഔട്ട്ലൈനറാണ്. വേറെ കളേഴ്സിലുള്ള ഔട്ട്ലൈനർ വേണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. പിന്നെ ഇതുപോലെ 6 ബേസിക് ഷെയ്ഡ്സും കാണും ഇതിൽ. ഇതിൻ്റെ കോസ്റ്റ് അക്രിലിക് പെയിൻറ്റുമായിട്ട് അങ്ങനെ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. നമ്മളൊരു ജ്യൂസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, ഏകദേശം കെച്ചപ്പ് ബോട്ടിലിൻ്റെ ആ ഒരു ഷേപ്പിലും സൈസിലും ഉള്ളത്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ എന്ത് ഡ്രോയിങ് ആണോ ഡിസൈൻ ആണോ ഈ ബോട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസൈനിൻ്റെ ഔട്ട്ലൈൻ ഈ ഔട്ട്ലൈനർ ഉപയോഗിച്ച് വരച്ചെടുക്കാം. ഈ ഔട്ട്ലൈൻ അകത്ത് വേണം ഗ്ലാസ് കളേഴ്സ് ഇടാനായിട്ട്. സാധാരണ നമ്മൾ ഗ്ലാസ് പെയിൻറ് ചെയ്യുമ്പം ഫ്ലാറ്റായിട്ടുള്ള ഗ്ലാസ് കട്ട് പീസസിലാണ് ചെയ്യാറ്. ഇതുപോലുള്ള ബോട്ടിൽസിൽ ഫ്ലാറ്റ് അല്ലാത്ത സർഫസിൽ ചെയ്യുമ്പോഴത്തേക്കും ഗ്ലാസ് കളേഴ്സ് ഒഴുകിപ്പോകാതിരിക്കാനായിട്ട് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും. ആ ഒരു ചെറിയ വ്യത്യാസമേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഗ്ലാസ് കളേഴ്സ് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഈ ഔട്ട്ലൈനർ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒരു 2 hours വെച്ച് ഉണക്കിയ ശേഷം വേണം ഗ്ലാസ് കളേഴ്സ് ഇടാനായിട്ട്. അതുപോലെ വേറെ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറുതായിട്ട് ഈ ട്യൂബ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ ബ്ലാക്ക് പെയിൻറ്റ് പുറത്തോട്ട് വന്നോളും. ഔട്ട്ലൈനർ നന്നായിട്ട് ഉണങ്ങിയ ശേഷം സെക്കൻഡ് സ്റ്റെപ്പ്, ഗ്ലാസ് കളേഴ്സ് ഇട്ട് കൊടുക്കാം. ഇത് വാട്ടർ ബേസ്ഡ് കളേഴ്സ് ആയതുകൊണ്ട് ഈ പെയിൻറ്റിൻ്റെ ബോട്ടിൽ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. താഴോട്ടിങ്ങനെ വെക്കുമ്പോൾ തന്നെ പെയിൻറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഈ പെയിൻറ്റ് എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ വരാനായിട്ട് കഴിയുന്നത്ര നേരെ പിടിച്ച്, ചെരിച്ചൊന്നും പിടിക്കാതെയാണ് ഈ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബോട്ടിലായതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കെയർ കൊടുത്ത് ചെയ്യുന്നത്. പെയിൻറ്റ് അടിച്ചതാണെങ്കിലും നമ്മൾ ആദ്യം ഒരു സൈഡ് എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് പാർട്ടിൽ പെയിൻറ്റ് കൊടുത്തിട്ട് അത് കുറച്ചെങ്കിലും ഒന്ന് ഉണങ്ങിയിട്ടാണ് ബോട്ടം പാർട്ടിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ഇതുപോലെ ടോപ്പ് ആദ്യം, അത് കുറച്ചെങ്കിലും ഒന്ന് ഉണങ്ങിയിട്ട് ബോട്ടം പാർട്ട്, അങ്ങനെയാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. ഇത് കുറച്ച് സൗകര്യമായിട്ട് തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ.
you enjoyed watching this. Merry Christmas.